ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ KPSC.blogspot.in ഡെയിലി കണ്ട ഫീസിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡെയിലി കണ്ട ഫീസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കറണ്ട് അഫെയ്സും തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കറണ്ട് അഫെയ്സ് നോക്കാം. 26/8/2019 ആനുകാലിക സംഭവങ്ങൾ. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ 2019 സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം PV സിന്ധു. ഫൈനലിൽ തോൽപ്പിച്ചത് ജപ്പാൻ താരം നൊസോമി ഒകുഹാരയെ. പരിശീലകൻ പി ഗോപിചന്ദ്. ബഹ്റൈൻ രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ കിങ് ഹമദ് ഓർഡർ ഓഫ് ദി റിനൈസൻസ് അടുത്തിടെ ലഭിച്ച വ്യക്തി നരേന്ദ്രമോദി. അടുത്തിടെ അന്തരിച്ച മലയാളിയായ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാവ് BM കുട്ടി. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ 2019 വിജയികൾ ഗോകുലം, കേരള FC, റണ്ണറപ്പ് മോഹൻ ബേഗൻ. നീതി ആയോഗ് അടുത്തിടെ പുറത്തിറക്കിയ കോമ്പോസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സിൽ 2019 ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അടുത്തിടെ പുറത്തിറങ്ങിയ ഹെൻലി പസ്ബോട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 86th. മുൻ വർഷം 79th സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്. അടുത്തിടെ മേരിലിബൺ ക്രിക്കറ്റ് ക്ലബ്ബ് MCC ഹോണററി ലൈഫ് മെമ്പർ പദവി നൽകി ആദരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം മൈച്ചൽ ജോൺസൺ. അടുത്തിടെ ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആൻഡ്രോയിഡ് വേർഷൻ Android 10. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിങ് ഹമദ് ഓർഡർ ഓഫ് റിനൈസൻസ് പുരസ്കാരം നൽകി ആദരിച്ച രാജ്യമാണ് ബഹ്റൈൻ. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് PV സിന്ധു. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം സായ് പ്രണീത്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2019 പുരുഷ വിഭാഗം ജേതാവ് കെൻഡോ മൊമോട്ട, ജപ്പാൻ. 16 സംസ്ഥാനങ്ങളിലായി നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ച ഫ്രീ മെഡിസിൻ സ്കീം പദ്ധതിയിൽ ഒന്നാമതെത്തിയത് രാജസ്ഥാൻ. 2019 ഫോർബ്സ് മാഗസിൻ്റെ കണക്കുപ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന സിനിമാ നടി സ്കാർലറ്റ് ജോൺസൺ. 2019 പുഷ്കിൻ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ പ്രൊഫസർ മീര നരൈൻ. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം PV സിന്ധു. ബഹ്റൈൻ സർക്കാരിൻ്റെ സമുന്നത പുരസ്കാരമായ ദ കിങ് ഹബദ് ഓർഡർ ഓഫ് ദി റിനൈസൻസ് ലഭിച്ചത് നരേന്ദ്രമോദി. 60 years ഇൻ സെൽഫ് എക്സൈൽ, എ പൊളിറ്റിക്കൽ ഓട്ടോബയോഗ്രാഫി എന്ന പ്രശസ്തമായ ആത്മകഥ രചിച്ചത് BM കുട്ടി. ഈയിടെ അന്തരിച്ചു. 2019 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഫിലിപ്പൈൻസ്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2019 വനിതാ വിഭാഗം ജേതാവ് PV സിന്ധു. ജപ്പാൻ്റെ നൊസോമി ഒകുഹാരയെ പരാജയപ്പെടുത്തി. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് PV സിന്ധു. ചട്ടമ്പി സ്മാരക സമിതിയുടെ ചട്ടമ്പി സ്വാമി പുരസ്കാരം 2019 അർഹനായത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2019 ഫോർബ്സിൻ്റെ ഹൈയസ്റ്റ് പെയ്ഡ് ആക്ട്രസ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് സ്കാർലറ്റ് ജോൺസൺ. 2019 വേൾഡ് ആർച്ചറി യൂത്ത് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് മാഡ്രിഡ്, സ്പെയിൻ. 2019 ഓഗസ്റ്റിൽ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം ആരംഭിച്ച ഫാഷൻ പ്രൊജക്ട് ഷുവർ സസ്റ്റൈനബിൾ റിസൊല്യൂഷൻ. 2019 ഓഗസ്റ്റിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI നാഷണൽ ഫുഡ് ലബോറട്ടറി നിലവിൽ വന്നത് ഗാസിയാബാദ്, ഉത്തർപ്രദേശ്. കേരളത്തിൽ ആദ്യമായി എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥിനി സൗഹൃദ മുറികൾ ആരംഭിച്ച നിയോജക മണ്ഡലമാണ് കാട്ടാക്കട, തിരുവനന്തപുരം. ഇന്ത്യ അമേരിക്ക ബിലാറ്ററൽ 2+2 ഇൻ്റർസെഷണൽ മീറ്റിങ്ങിന് വേദിയായത് കാലിഫോർണിയ. 2019 ഓഗസ്റ്റിൽ അന്തരിച്ച പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാവായിരുന്ന മലയാളിയാണ് നമ്മുടെ BM കുട്ടി. ആത്മകഥ 60 years ഇൻ സെൽഫ് എക്സൈൽ, നോ റിഗ്രറ്റ്സ്, എ പൊളിറ്റിക്കൽ ഓട്ടോബയോഗ്രഫി. ജെയിംസ് ബോണ്ട് ചലച്ചിത്ര സീരീസിലെ 25th ചിത്രം നോ ടൈം ടു ഡേ. ഇന്ത്യയുടെ പുതിയ ലോക്പാൽ സെക്രട്ടറി ബ്രിജ് കുമാർ അഗർവാൾ. 2019 ധ്യാൻചന്ദ് പുരസ്കാരത്തിനായി ശുപാർശ ചെയ്യപ്പെട്ടവർ മാനുവൽ ഫെഡറിക്, മുൻ മലയാളി ഹോക്കി താരം അരൂപ് ബസക്, ടേബിൾ ടെന്നീസ് മനേജ് കുമാർ ഗുസ്തി നിതൻ കിരേറ്റ്ന, ടെന്നീസ് ലാറി മസാങ്ന അംബേത്ത്. 2019 ദ്രോണാചാര്യ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്യപ്പെട്ടവർ വിമൽ കുമാർ ബാഡ്മിൻ്റൺ, സന്ദീപ ഗുപ്ത ടേബിൾ ടെന്നീസ്,
മൊഹീന്ദർ സിംഗ് ധില്ലൻ അത്ലറ്റിക്സ്, സഞ്ജയ് ഭരത്വജ് ക്രിക്കറ്റ്, മിർബൻ പട്ടേൽ ഹോക്കി, രാംബീർ സിംഗ് ഗോക്കർ കബഡി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.